ഇപ്പോൾ വന്ന വാർത്തയിലേക്ക്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP റിപ്പോർട്ട് സമർപ്പിച്ചു. DGPക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ച 5 മാസത്തിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കെ അരുൺകുമാർ ചേരികയാണ്. അരുണൊടുവിൽ റിപ്പോർട്ട് കൈമാറുന്നു, എന്താണ് കണ്ടെത്തൽ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ എന്നുള്ളതാണ് നിർണായകം. നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസങ്ങൾക്ക് ശേഷമാണ് സീൽ വെച്ച കവറിൽ അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് DGPയുടെ ഓഫീസിന് കൈമാറിയിരിക്കുന്നത്. ഇന്ന് DGP അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. നാളെ മാത്രമായിരിക്കും ആ റിപ്പോർട്ട് പരിശോധിക്കുക. 600 പേജ് വരുന്ന, അതായത് സാക്ഷിമൊഴികളും ADGPയുടെ കണ്ടെത്തലും മറ്റു അനുബന്ധ രേഖകളും ഉൾപ്പെടുന്ന 600 പേജുള്ള റിപ്പോർട്ടാണ് DGPയുടെ ഓഫീസിന് കൈമാറിയിരിക്കുന്നത്. എന്താകും ഈ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ, ഏത് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ആ സ്കീം തയ്യാറാക്കിയതിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് എന്തായിരിക്കും കണ്ടെത്തൽ എന്നതാണ് ഏറെ നിർണായകം. വളരെ രഹസ്യമായാണ് ADGPയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറിയിരിക്കുന്നത്. വളരെ മുമ്പേ നടത്തിയ അന്വേഷണമാണ്. അന്വേഷണം പകുതി വരെ നിലയ്ക്കുകയുണ്ടായി. പിന്നീട് തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് എവിടെയാണ്, എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് വീണ്ടും ജീവൻ വെച്ചതും ആ അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകുന്നത്.